ജ്യോതിഷത്തിലെ കാണപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് ശ്രീ സുഭാഷ് തന്ത്രി അവരുകളാണ്. അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. നമസ്കാരം. എലസുകളെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ? ഇപ്പൊ നമുക്ക് നമ്മളിതിനു മുമ്പ് പല എപ്പിസോഡുകളിലെ എലസുകളെ കുറിച്ചൊക്കെ വിശദമാക്കിയിട്ടുണ്ട്. എന്നിരുന്നാലും പുതിയ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എലസുകളെ കുറിച്ച് വിശദമാക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഹൈന്ദവർ പലരും, ഹൈന്ദവർ മാത്രമല്ല കേട്ടോ, ഇപ്പോൾ ക്രിസ്ത്യൻസ് മാത്രമാണ് അവരുടെ മതപ്രകാരം അവർ എലസ് ധരിക്കൽ കുറവാണ്. ഇസ്ലാമിക വിശ്വാസികൾ ഉറുക്ക് കെട്ടുക എന്നാണ് പറയുന്നത്, അത് തന്നെയാണ് നമ്മൾ എലസ് എന്ന് പറയുന്നത്. ഇത് തന്നെ നമ്മുടെ ഹൈന്ദവർ ദേഹരക്ഷ എന്നുള്ള രീതിയിൽ പറയും. അപ്പോൾ നമ്മൾ അറിയേണ്ടത്, ഒരു നിവൃത്തിയില്ലാതെ വരുന്നവർക്ക്, ഞാൻ പല എപ്പിസോഡും പറഞ്ഞു, ഒരു നിവൃത്തിയില്ലാതെ വരുമ്പോൾ നമ്മൾ ഗണപതിക്ക്, ഗണപതിയുടെ എലസാണ് കൊടുക്കുന്നത്. അല്ലാതെ ഇവിടെ ധനാകർഷണ ഭൈരവ യന്ത്രം, ത്രിപുര സുന്ദരി യന്ത്രം, അങ്ങനെ വായിൽ കൊള്ളാത്ത പേര് പറഞ്ഞിട്ടുള്ള സമ്പ്രദായം നമ്മളിവിടെ ചെയ്യുന്നില്ല. അതെന്താണെന്ന് വെച്ചാൽ, നമ്മളറിയേണ്ടത് വല്ലാതെ തട്ടിത്തടഞ്ഞ് വീണ് കഴിയുമ്പോഴാണ് നമ്മുടെ ഹൈന്ദവർ പലരും ജ്യോതിഷ വഴി തേടുന്നത്. ഇത് തന്നെ നമുക്ക് പിന്നോട്ട് പിന്നോട്ട് വലിയുന്ന ഒരു ഫീല് തുടങ്ങുന്ന സമയത്ത് തന്നെ നല്ലൊരു ആസ്ട്രോളജർ സഹായം തേടിയാൽ തീർച്ചയായിട്ടും അവിടെ നിന്ന് റിവേഴ്സ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള വഴികളൊന്നും പറഞ്ഞു കിട്ടാത്തതുകൊണ്ടായിരിക്കാം പലരും വിപ്ലവത്തിൻ്റെയൊക്കെ പിന്നാലെ പോയി ജീവിതം നരകിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ അടുത്ത് വരുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഗണപതിയുടെ എലസ് കൊടുക്കും, അതിന് ചിട്ടവട്ടങ്ങൾ പറഞ്ഞു കൊടുക്കും. അപ്പോൾ പിന്നീട് എലസ് ധരിച്ച് അവരോട് ഒന്ന് ഒന്നര വർഷം വരെ എലസിൽ നിലനിൽക്കാം, അതിനുള്ളിൽ പൂജാ പരിഹാരമൊക്കെ ചെയ്ത് പിന്നീട് അവർക്ക്, അപ്പോൾ അങ്ങനെ എലസ് ധരിച്ച് ഗുണം കിട്ടുകയും പിന്നീട് അവർക്ക് അത് വലിയ ഒരു ആഗ്രഹം. പിന്നീട് അവർ നമ്മുടെ ഈ അശ്വാരൂഢം എലസ് വാങ്ങാറുണ്ട്. അപ്പോൾ അതിന് നമ്മളിവിടെ 5000 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. അതിന് മുകളിൽ ഒരു റേറ്റുള്ള ഒരു എലസ് നമ്മുടെ കയ്യിലില്ല. അപ്പോൾ നമ്മളെപ്പോഴും പറയുന്നത് 4000 രൂപ, 5000 രൂപ. ഇത് തന്നെ കുട്ടികൾക്ക്, ചെറിയ കുഞ്ഞുങ്ങൾക്ക് നമുക്കിവിടെ ശീതളാദേവിയുടെ എലസാണ് കൊടുക്കുന്നത്. അതായത് 13 വയസ്സുവരെയുള്ള കുഞ്ഞുങ്ങൾക്ക് ശീതളാദേവിയുടെ എലസ് കൊടുത്ത അസുഖങ്ങൾ എപ്പോഴെപ്പോഴും ആശുപത്രി പോക്കൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അല്ലാതെ ഏലസ് കെട്ടിയിട്ട് അസുഖം മാറുന്നല്ല കേട്ടോ, പലരും തെറ്റിദ്ധരിക്കും. ഇനി ഒരു ഏലസം കൊണ്ട് കെട്ടിക്കഴിഞ്ഞാൽ മാരക രോഗം വരെ മാറിപ്പോകും എന്ന് തെറ്റിദ്ധരിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടെ. അപ്പോൾ നമ്മൾ ശീതളാദേവിയുടെ ഏലസ് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഇടയ്ക്കിടയ്ക്ക് വരുന്ന ചെറിയ ചെറിയ പനികൾ, അങ്ങനെ ഈ പാരൻസ്, ഇപ്പോൾ ഒരു കുട്ടി അസുഖമായിട്ട് ആശുപത്രി കിടന്നല്ല, പാരൻസിന് അതിന് ബുദ്ധിമുട്ടുണ്ടോ? അപ്പോൾ അത് ജീവിതം തന്നെ അവരെ പിന്നോട്ട് വലിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മളിവിടെ ശീതളാദേവിയുടെ ഏലസ് കൊടുക്കുക, അതിന് 3000 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ 13 വയസ്സുവരെയുള്ള കുഞ്ഞുങ്ങൾക്ക് പഠിക്കുന്നതിനും അതേപോലെ ദേഹരക്ഷയായിട്ട് അസുഖങ്ങൾ ചെറുക്കുന്നതിനും നമുക്ക് ഉപയോഗിക്കാം. ഇത് തന്നെ മടിയുള്ള കുട്ടികളുണ്ട്, പഠിക്കാൻ ഭയങ്കര മടിയുള്ള കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്നത് ബാലഗോപാലം ഏലസാണ്. അപ്പോൾ പലരും ബാലഗോപാലം എന്ന് കേൾക്കുമ്പോൾ ബാലകൻ അല്ലെങ്കിൽ ബാലിക എന്നുള്ള രീതിയിലേക്ക് ചിന്തിക്കുന്നു. ബാലിക ബാലികയ്ക്കല്ല, 13 വയസ്സ് മുതൽ പിന്നീട് പഠന കാലഘട്ടം നമ്മുടെ കണക്കനുസരിച്ച് 25 വയസ്സാണ്. ആ 25 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ മടിയുള്ള ഏതൊരു കുട്ടിക്ക്, ആണിനായാലും പെണ്ണിനായാലും, ബാലഗോപാലം ഏലസാണ് കൊടുക്കുന്നത്. അത് കൃഷ്ണൻ്റെ മൂലമന്ത്രം എഴുതിയിട്ടാണ് ആ ഏലസ് കൊടുക്കുന്നത്. അപ്പോൾ എത്ര മടിയുണ്ടെങ്കിലും ആ കുട്ടി പഠിക്കും, അതാണ് ബാലഗോപാലം. അതേപോലെ വികൃതി അനുസരണകേട് കാണിക്കുന്നുണ്ടെങ്കിൽ അതിലും ഒരു നിയന്ത്രണം വരും. അപ്പോൾ അതിന് നമ്മൾ ചാർജ് ചെയ്യുന്നത് 3000 രൂപയാണ്. പിന്നെ ചില കുട്ടികൾക്ക് ഓർമ്മക്കുറവ്, പഠിക്കാനൊക്കെ വലിയ മിടിക്കും അല്ലെങ്കിൽ മിടുക്കണൊക്കെ ആയിരിക്കും, പക്ഷേ എത്ര പഠിച്ചാലും ഓർമ്മയിൽ നിൽക്കില്ല. അങ്ങനെ വരുമ്പോൾ അവർക്ക് നമ്മളിവിടെ കൊടുക്കുന്നത് ഏകാക്ഷരി ഗണപതിയുടെ ഏലസാണ്. ഏകാക്ഷരി ഗണപതി, ഏകാക്ഷരി ഗണപതി എന്ന് പറഞ്ഞാൽ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ പലരും ഓർമ്മയ്ക്കുമ്പോഴത്തേക്കൊക്കെ ലേഹ്യങ്ങൾ കഴിക്കാറുണ്ട്. അപ്പോൾ ഇത് നമ്മൾ 3000 രൂപ, കുട്ടികൾക്ക് 1000 രൂപയുടെ കുറവുണ്ട്. ഇതൊക്കെ ധരിച്ചു കഴിഞ്ഞിട്ട് ഇപ്പോൾ പലരും ചോദിക്കാറുണ്ട് ഏകാക്ഷരി ഗണപതിയുടെ ധ്യാനമന്ത്രം ഒന്ന് പറഞ്ഞു തരുമെന്ന് കമൻറ്റ് ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മളറിയേണ്ടത് എല്ലാ ഗണപതിക്കും, 8 ഗണപതിയുണ്ട്, 8 ഗണപതിക്കും ധ്യാനമന്ത്രം ഒന്ന് മാത്രമേ ഉള്ളൂ. അതെന്താണെന്ന് വെച്ചാൽ, ഓം നമോ ഭഗവതേ ഓം ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. ഇത് ഭഗവാന്റെ ധ്യാനമന്ത്രമാണ്. അത് 8 ഭാവങ്ങളിൽ വന്നാലും ധ്യാനമന്ത്രത്തിന് മാത്രം മാറ്റമില്ല. അപ്പോൾ അത് സാധാരണ നിങ്ങൾക്കറിയില്ല, ചില കാര്യങ്ങളിലേക്ക് വരുമ്പോൾ കോമൺ ആയിട്ടൊരു കാര്യം കിടക്കുന്നുണ്ടാവും. അതേപോലെ തന്നെ ഭഗവാന്റെ ധ്യാനമന്ത്രവും അസ്ത്രമന്ത്രവും ഒന്നായിട്ട് തന്നെ കിടക്കുന്നു, മൂലമന്ത്രങ്ങൾ മാത്രമേ മാറുന്നുള്ളൂ. അപ്പോൾ ആ ധ്യാനമന്ത്രം ഏകാക്ഷരി ഗണപതിയായാലും മഹാഗണപതിയായാലും ഗണപതി ഭാവങ്ങൾ 8 ഉണ്ട്, ഏത് ഭാവമായാലും ഇങ്ങനെ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അവിടെ പിന്നെ ബ്രില്ലിയൻസ്, അതായത് നല്ല മികവിലേക്ക് വരുന്ന കുട്ടികൾക്ക് അശ്വാരൂഢ മേലസാണ് കൊടുക്കുന്നത്. അശ്വാരൂഢം എന്ന് പറഞ്ഞാൽ എന്താ, നടന്നു പോകുന്ന ഒരാൾ കുതിരപ്പുറത്ത് കയറിപ്പോകുന്ന അത്രയും സ്പീഡിലേക്ക്, അതാണ് അശ്വാരൂഢ.
അശ്വാരൂഢ ധാരിയായിട്ട്. അപ്പോൾ അശ്വാരൂഢം ധരിച്ചെന്നാൽ വിശ്വമെല്ലാം ജയിച്ചിടാം, അശ്വാരൂഢം പിഴച്ചെന്നാൽ ഗഡ്ഗമേറ്റു മരിച്ചിടാം എന്ന് പറയുമ്പോൾ കുത്തുകൊണ്ട് മരിച്ചിടാമെന്നാണ് പറയുന്നത്. അതെന്തിനാണെന്ന് വെച്ചാൽ പലരും ധരിക്കുന്നത് ഈ അശ്വാരൂഢം പിഴയ്ക്കുക എന്ന് വെച്ചാൽ എന്താ, അത് എഴുതുന്ന ആചാര്യനാണ് പിഴയ്ക്കുന്നത്, അല്ലാതെ കണ്ടിട്ട് നിങ്ങൾ ധരിക്കുമ്പോൾ നിങ്ങൾക്ക് പിഴയ്ക്കില്ല. അപ്പോൾ അത് എഴുതാൻ അറിയാൻ പാടില്ലാത്ത ഒരു ആചാര്യനാണെങ്കിൽ തീർച്ചയായിട്ടും അവൻ്റെ കയ്യിൽ നിന്ന് അലസ വാങ്ങിച്ച് കഴിഞ്ഞാൽ കുത്തുകൊണ്ട് തന്നെ മരിക്കും. അത് ധരിക്കുന്ന ആൾക്കാണ് കുത്തുകൊള്ളുക. അപ്പോൾ അറിയുക, ഇതന്നെ നമ്മൾ പറയുന്ന അശ്വാരൂഢം മന്ത്രത്തിന് 282 അക്ഷരമുണ്ട്. ഇവർ തന്നെ മിടുക്കന്മാർക്ക് അത് 13 അക്ഷരമുള്ളൂ, അത്രയും വ്യത്യാസമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അവർ പറയുന്ന കാര്യമൊക്കെ സത്യമാണ്. കാരണം അവരുടെ അശ്വാരൂഢം ധരിച്ചാൽ കുത്തുകൊണ്ട് തന്നെ മരിക്കും. കുത്തുകൾ വന്നാൽ കുത്തി തന്നെ പോലെ ഉണ്ടാവും, വണ്ടി അടിച്ച് മരിച്ചാലും അതൊക്കെ അശ്വാരൂഢത്തിൻ്റെ ഗുണം കാണിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ അശ്വാരൂഢം ധരിച്ച ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല. പിന്നെ പ്രൊഫഷണലുകളായാലും ബിസിനസ്സുകാരായാലും ഡോക്ടേഴ്സായാലും എഞ്ചിനീയേഴ്സായാലും ഒരു ആധിപത്യം കിട്ടുന്നതിനും ഈ അശ്വാരൂഢം, കച്ചവടക്കാർക്ക് എല്ലാവർക്കും അശ്വാരൂഢം എന്ന് പറഞ്ഞാൽ മികവിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ഏതൊരു മേഖലയിൽ നിൽക്കുമ്പോഴും ഏതൊരു വലിയ ഓഫീസറുടെ മുമ്പിലേക്ക് ചെന്ന് നിൽക്കുമ്പോഴും ഈ അശ്വാരൂഢം ധരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതിൻ്റെ ഒരു മികവുണ്ടാവും. അതിനു വേണ്ടിയിട്ടാണ് അശ്വാരൂഢ മേരസ്, അതിന് നമ്മൾ 5000 രൂപ ചാർജ് ചെയ്യും. അപ്പോൾ പഠിക്കുന്ന കുട്ടികൾക്ക് മാത്രമേ ഈ നോൺ വെജ് ബാധകമല്ല, പക്ഷെ പിരീഡ് ബാധകമാണ്. അതേപോലെ മരണ ജനന കർമ്മങ്ങൾ എന്ന് വെച്ചാൽ ആണ്ട് ഇതിനകത്ത് ബാധകമല്ല. കുലപാലായ്മ 16 വരെ, ഒരു ആൾ മരിച്ചാൽ 16 രാത്രി വരെ, ഒരു കുഞ്ഞ് ജനിച്ചാൽ 16 രാത്രി. ഇങ്ങനെയുള്ള കുലപാലായ്മകളിലാണ് നമ്മൾ ഏലസുകൾ ഉപയോഗിക്കരുതെന്ന് പറയുന്നത് പഠിക്കുന്ന കുട്ടികൾക്ക്. അതേപോലെ തന്നെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ വലിയ ആളുകൾക്ക് ഏലസ് ധരിക്കാൻ പാടില്ല. അതുകൊണ്ട് പകൽ ധരിക്കുക, രാത്രി അഴിച്ചു വയ്ക്കുക, അങ്ങനൊരു നിഷ്കർഷ കൊടുക്കുന്നു. അപ്പോൾ പലരും പറയും ഏലസ് ഊരാൻ പാടില്ല എന്ന് പറയുന്നത്. നമ്മൾ പറയുന്നത് കൃത്യമായിട്ട് ഉപയോഗിച്ചാലേ അതിന് ഗുണമുണ്ടാവുള്ളൂ, അല്ലാതെ വെറുതെ ഒരു അലങ്കാരമായിട്ട് നമ്മുടെ സുരാജ് വെഞ്ഞാറമൂടൊക്കെ കെട്ടിക്കൊണ്ട് നടക്കുന്ന പോലെ, അല്ലെങ്കിൽ ദിലീപ് സദാനന്ദൻ്റെ സമയത്തിലൊക്കെ കെട്ടിക്കൊണ്ട്, അങ്ങനെ കെട്ടിയിട്ടൊന്നും യാതൊരു ഗുണമില്ല. നമുക്ക് ഒരു ഏലസ് കെട്ടിയാൽ മതി, അത് ഗുണത്തിന് വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്. ഇതേപോലെ തന്നെ ദേഹരക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഹനുമാൻ്റെ ഏലസ്, ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് ഹനുമാൻ്റെ ഏലസ് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഏലസുകൾ പല വിധത്തിലുണ്ട്. ഇതെല്ലാം കൃത്യമായിട്ട് ഉപയോഗിച്ചാൽ 100 അല്ല 1000% റിസൾട്ട് കിട്ടും. അപ്പോൾ ഇവിടെ ഹൈന്ദവർക്ക് പറ്റുന്നത് ഒരു പൈസ പോലും ചിലവാക്കില്ല എന്ന് വല്ലാതെ വാശി പിടിക്കും. അങ്ങനെ വാശി പിടിക്കുമ്പോഴാണ് ജീവിതം പിന്നോട്ട് പോകുന്നത്. അതായത് നമ്മൾ അറിയേണ്ടത് എന്താ, നമുക്ക് ഒരു വർഷം ജോലി ഇല്ലാതെ ഇരുന്നാൽ ആ ഒരു വർഷത്തെ നഷ്ടം, ഇന്ന് കേരളീയ സാഹചര്യത്തിൽ മിനിമം 10,000 രൂപ സാലറി കിട്ടാത്ത ആരും ഉണ്ടാവില്ല, കൂലിപ്പണിക്കാരൻ അതിൽ കൂടുതലുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു വർഷം ഒരു ജോലിക്ക് പോകാൻ പറ്റാതെ എവിടെ പോയാലും തടസ്സമായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതൊരു നഷ്ടമായിട്ട് കണക്കാക്കുക. അങ്ങനെ കണക്ക് കൂട്ടുമ്പോഴേ നമ്മൾ മുടക്കുന്ന പൈസ തുലോ തുച്ഛം എന്ന ഒരു തോന്നൽ വരികയുള്ളൂ. അപ്പോൾ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയുക, കൃത്യമായ വഴിയിലൂടെ സഞ്ചരിച്ചാൽ തീർച്ചയായിട്ടും എല്ലാവർക്കും റിസൾട്ട് ഉണ്ടാകും.